ഹസ്രത്ത് സുഹൂരിഷാ നൂരി ഭാഗം 7. 1954 നൂറുൽ മഷായിഖ് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോയപ്പോൾ സുഹൂരിഷാ നൂരിയും കൂടെ പോയിരുന്നു. സുഹൂരിഷാ നൂരിക്ക് പുറമെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ സുലൈമാൻ ഹാജിയും ആമിർ എന്നുപേരുള്ള ജ്യേഷ്ഠൻ്റെ സുഹൃത്തും കൂടെയുണ്ടായിരുന്നു. സുലൈമാൻ ഹാജി നേരത്തെ സുലൂക്കിൻ്റെ വിരോധിയായിരുന്നു. എന്നാൽ അനുജനായ സുഹൂരിഷാ നൂരി റഹ്മത്തുല്ലാഹി അലൈഹിയുടെ നിരന്തര പ്രേരണം മൂലം അയാൾ നൂറുൽ മഷായിഖുമായി ബയ്യാത്തു ചെയ്യുകയുണ്ടായി. എന്നാൽ ഷെയ്ഖിൽ നിന്നും ശരിയായ തർബിയത്ത് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ നഫ്സാനിയത്ത് മൂലം സുലൈമാൻ ഹാജിക്കും സുഹൃത്തിനും ഹജ്ജ് യാത്രയിൽ നൂറുൽ മഷായിഖുമായി ഒത്തുപോകാൻ കഴിഞ്ഞില്ല. ഹജ്ജിനുള്ള യാത്രാമധ്യേ മക്കയിൽ എത്തുന്നതിന് മുമ്പ് നൂറുൽ മഷായിഖുമായി അവർ വഴിപിരിഞ്ഞു പോവുകയും ചെയ്തു. 1954 പരിശുദ്ധ ഹജ്ജ് വേളയിൽ മക്കത്ത് അതിഭയങ്കരമായ ഉഷ്ണം അനുഭവപ്പെട്ടിരുന്നു. ചൂട് സഹിക്കവയ്യാതെ ജനങ്ങൾ പൊറുതിമുട്ടി. ജലക്ഷാമം അതിരൂക്ഷമായിരുന്നു. നൂറുൽ മഷായിഖ് സുഹൂരിഷാ നൂരിയോട് പറഞ്ഞു, ഇപ്പോഴാണ് അള്ളാഹുവിനെയും അവൻ്റെ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സന്തോഷിപ്പിക്കുവാൻ പറ്റിയ സന്ദർഭം. നീ പോയി ഒരു ബക്കറ്റും ഒരു വലിയ പാത്രവും സംഘടിപ്പിക്കൂ. സുഹൂരിഷാ നൂരി പാത്രങ്ങൾ സംഘടിപ്പിച്ചു. അകലെ നിന്നും വെള്ളം ശേഖരിച്ച് സുഹൂരിഷാ നൂരി ആ വലിയ റിമ്മിൽ ഒഴിക്കും. വെള്ളം ആവശ്യമുള്ളവർക്ക് നൂറുൽ മഷായിഖ് സ്വന്തം കൈകൊണ്ട് കോരിക്കൊടുക്കും. സന്ദർഭത്തിൻ്റെ ഗൗരവം പരിഗണിച്ച് നൂറുൽ മഷായിഖ് നടത്തിയ മഹനീയ സേവനമായിരുന്നു അത്. ഉഷ്ണത്തിൻ്റെ കാഠിന്യത്തിൽ ഒരു മഴയോ അല്ലെങ്കിൽ ഒരു തണുത്ത കാറ്റോ കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന സന്ദർഭം. നൂറുൽ മഷായിഖ് കഅബ ഷെരീഫിൻ്റെ മുകളിലത്തെ സ്വർണ്ണപ്പാത്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുഹൂരിഷാ നൂരിയോട് പറഞ്ഞു, സുഹൂരിഷാ, കഅബ ഷെരീഫിലെ ആ സ്വർണ്ണപ്പാത്തിയിലൂടെ ഉറ്റി വീഴുന്ന വെള്ളം കുടിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകില്ലയോ? ഇതു പറഞ്ഞ് നൂറുൽ മഷായിഖ് മുകളിലേക്ക് കൈയുയർത്തി സർവാദിനാഥനോട് ദുആ ചെയ്തു. അത്ഭുതം! ആകാശത്ത് പെട്ടെന്ന് മഴക്കാർ വന്നുകൂടുകയും മഴ വർഷിക്കുകയും ചെയ്തു. കഅബ ഷെരീഫിൻ്റെ മുകളിൽ വീണ മഴവെള്ളം സ്വർണ്ണപ്പാത്തിയിലൂടെ ഒലിച്ചിറങ്ങിയപ്പോൾ ഷെയ്ഖുന തങ്ങൾ രണ്ടു കൈയും കാട്ടി മതി വരുവോളം വെള്ളം കുടിച്ചു. അപ്പോഴേക്കും തോവാഫ് ചെയ്യാനെത്തിയവർ ചുറ്റും തടിച്ചുകൂടിയിരുന്നു. തിരക്കിനിടയിൽ പൊക്കം കുറഞ്ഞ സുഹൂരിഷാൻ ഒരിക്ക് വെള്ളം കുടിക്കുവാൻ കഴിയുന്നില്ല. ഈ സന്ദർഭത്തിൽ സുഹൂരിഷാൻ നൂറുൽ മഷായിഖ് അദ്ദേഹത്തെ ഒരു വശത്ത് ഒതുക്കിപ്പിച്ച് സ്വന്തം കൈകൊണ്ട് വെള്ളം ശേഖരിച്ച് കുടിപ്പിച്ചു. അത്ഭുതകരമായ ഈ സംഭവം നടക്കുമ്പോൾ യാത്രാമധ്യേ നൂറുൽ മഷായിഖുമായി വഴിപിരിഞ്ഞുപോയ സുഹൂരിഷാ നൂരിയുടെ ജ്യേഷ്ഠൻ സുലൈമാൻ ഹാജിയും സുഹൃത്ത് ആമിർ സാഹിബും ഹറം ഷെരീഫിന് പുറത്ത് ഒരിടത്തിരിക്കുകയായിരുന്നു. തത്സമയം പച്ചപ്പുതപ്പ് ധരിച്ച രണ്ട് പേർ കുതിരപ്പുറത്ത് അവിടെ വന്ന് പരസ്പരം സംസാരിക്കുവാൻ തുടങ്ങി. അവരിലൊരാൾ അപരനോട് പറഞ്ഞു, ഈ കാലമല്ലാത്ത കാലത്ത് മഴ പെയ്യാൻ എന്താണ് കാരണം? അപ്പോൾ അപരൻ പറഞ്ഞു, ഇവിടെ ഹിന്ദുസ്ഥാനിലെ ഹൈദരാബാദ് എന്ന സ്ഥലത്ത് നിന്ന് അള്ളാഹുവിൻ്റെ ഒരു ഖാസ് വലിയ വന്നിട്ടുണ്ട്. അദ്ദേഹം ഈ പരിശുദ്ധ മണ്ണിൽ കാലുകുത്തിയതിൻ്റെ വർക്കത്തിനാലാണ് മഴ പെയ്തത്. അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ചിലർ ആ മഹാൻ്റെ മഹത്വം മനസ്സിലാക്കാതെ അവിടെയും ഇവിടെയും അലഞ്ഞു തിരിയുകയാണ്. ഈ സംസാരം ശ്രവിച്ച സുലൈമാൻ ഹാജിയും സുഹൃത്തും തങ്ങളുടെ തലയിൽ ഇടുത്തി വീണ പോലെ തരിച്ചു നിന്നുപോയി. അവർ ഉടൻ തന്നെ നൂറുൽ മഷായിഖിൻ്റെ സന്നിധിയിൽ വന്ന് മാപ്പ് ചോദിച്ചു. ശേഷം ഷെയ്ഖുന തങ്ങളുടെ കൂടെ തന്നെ സഹവസിച്ച് പരിശുദ്ധ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കുകയും ചെയ്തു. ഇതേ സംഭവം വർഷങ്ങൾക്കു ശേഷം ഒരു പാകിസ്ഥാനി ഷെയ്ഖിൽ നിന്നും കേട്ട വിവരം കൊണ്ടോട്ടി മുതുവല്ലൂർ സ്വദേശി ഹുസൈൻ ബാക്കവി വിശദീകരിക്കുകയുണ്ടായി. സംഭവം ഇപ്രകാരമാണ്. ഹുസൈൻ ബാക്കവി മസ്ജിദുൽ ഹറമിൽ ഇരിക്കുന്നു. തൊട്ടടുത്തായി ഒരു പാകിസ്ഥാനി ഷെയ്ഖും മുരീദന്മാരും കൂടി നിൽക്കുന്നുണ്ട്.
ഷെയ്ഖ് വഹ്ദത്തുൽ വുജൂദിൻ്റെ തഅലീം എടുത്ത് കൊടുക്കുന്നു. ഉറുദുവിലുള്ള ഈ സംസാരം ഹുസൈൻ ബാഖവി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ പാകിസ്ഥാനി ഷെയ്ഖ് വിളിച്ചോദിച്ചു, നീ ഏത് ദേശക്കാരനാണ്? ഞാൻ ഇന്ത്യക്കാരനാണ്. ഇന്ത്യയിൽ ഒരു വലിയ മഹാനുണ്ടല്ലോ, അദ്ദേഹത്തെ പരിചയമുണ്ടോ? ഈ ചോദ്യത്തിന് ഹുസൈൻ ബാഖവിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ആരായിരിക്കും ആ മഹാൻ എന്ന് ആലോചിക്കുമ്പോൾ പാകിസ്ഥാൻകാരൻ ഷെയ്ഖ് തുടർന്ന് വിശദീകരിച്ചു, 1954 ഞാൻ ഇവിടെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വന്നിരുന്നു. ചൂട് കൊടുമയായ കാലം, ജനങ്ങൾ വെള്ളമില്ലാതെ വിഷമിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഹിന്ദുസ്ഥാനിലെ ഹൈദരാബാദ് സ്വദേശി നൂരിഷ എന്ന് പറയുന്ന മഹാൻ കഅബ ഷെരീഫിൽ വെച്ച് അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കൈ താഴ്ത്തുന്നതിനു മുമ്പേ മഴ പെയ്യുകയുണ്ടായി. ഇത് കേട്ടപ്പോൾ അത്ഭുതം കൊണ്ടും അളവറ്റ സന്തോഷം കൊണ്ടും അടിമുടി രോമാഞ്ചം പൂണ്ട ഹുസൈൻ ബാഖവി അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നൂരിഷ തങ്ങളുടെ ഗുലാമാണ്. മഹാനായ നൂരിഷായുടെ മുരീദാണെന്ന് കേട്ടപ്പോൾ വർദ്ധിച്ച സന്തോഷത്തോടെ ആ പാകിസ്ഥാനി ഷെയ്ഖ് ഹുസൈൻ ബാഖവിയെ തൻ്റെ സമീപത്തേക്ക് വിളിച്ചു വരുത്തി അഭിനന്ദിച്ചു. തുടർന്ന് നൂറുൽ മഷായിഖിനെ പുകഴ്ത്തിക്കൊണ്ട് നൂറുൽ മഷായിഖിൻ്റെ മഹത്വങ്ങൾ തൻ്റെ മുരീദന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. പ്രസ്തുത ഹജ്ജ് വേളയിലുണ്ടായ മറ്റൊരനുഭവം സുഹൂരി ഷാനൂരി വിശദീകരിച്ചത് ഇപ്രകാരമായിരുന്നു. ഹറം ഷെരീഫിൽ ഒരാൾ സദാസമയം ഖുർആൻ പാരായണം ചെയ്യുന്നത് നൂറുൽ മഷായിഖിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒറ്റ നോട്ടത്തിൽ തന്നെ ആളൊരു ധനികനാണെന്ന് മനസ്സിലാക്കാമായിരുന്നു. ഒരു തവണ അയാൾ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നപ്പോൾ ഷെയ്ഖുനാ തങ്ങൾ സുഹൂരി ഷാനൂരിയോട് പറഞ്ഞു, നീ പോയി അയാളോട് ചോദിക്ക് എന്താണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ സുഹൂരി ഷാനൂരി പറഞ്ഞു, ഷെയ്ഖുനാ, അയാൾ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. അതെന്തോ ആകട്ടെ, നീ പോയി അയാളോട് ചോദിക്ക്, ഷെയ്ഖുനാ തങ്ങൾ വീണ്ടും ആജ്ഞാപിച്ചു. സുഹൂരി ഷാനൂരി ഖുർആൻ പാരായണം ചെയ്യുന്ന ആ ധനികൻ്റെ സമീപം ചെന്ന് ചോദിച്ചു, താങ്കൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ അയാൾ ദേഷ്യത്തോടെ പ്രതികരിച്ചു, എന്താ കണ്ണില്ലേ മുഖത്ത്? ഞാൻ ഖുർആൻ ഓതുകയാണ്. ഒരു ഹറഫിന് 100,000 ഇരട്ടി പ്രതിഫലം കിട്ടും ഇവിടെ. ഈ മറുപടി സുഹൂരി ഷാനൂരി ഷെയ്ഖുനാ തങ്ങളെ അറിയിച്ചപ്പോൾ ഷെയ്ഖുനാ തങ്ങൾ അയാളെ വിളിച്ചു പറഞ്ഞു, ആ പ്രതിഫലം നിങ്ങൾക്കുള്ളതല്ല, പാവങ്ങൾക്കുള്ളതാണ്. നീ നിന്റെ സമ്പത്ത് പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ് ചെയ്യേണ്ടത്. 1 റിയാൽ കൊടുത്താൽ 100,000 റിയാൽ കൊടുത്ത പ്രതിഫലം കിട്ടും. ഇതേ ഹജ്ജ് യാത്രയിൽ മദീനയിൽ വെച്ചുണ്ടായ ഒരു സംഭവം സുഹൂരി ഷാനൂരി വിശദീകരിക്കുകയുണ്ടായി. മദീന മുനവ്വറയിൽ സുഹൂരി ഷാനൂരി ദലായിലുൽ ഖൈറാത്ത് ഓതിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ട പോലീസുകാരൻ അദ്ദേഹത്തിൽ നിന്നും ആ പുസ്തകം വാങ്ങി നോക്കിയിട്ട് പറഞ്ഞു, ഇത് ശിർക്കാണ്, ഇതിവിടെ പാരായണം ചെയ്യരുത്. ദലായിലുൽ ഖൈറാത്ത് പാരായണം ചെയ്യുവാൻ സമ്മതിക്കാത്ത വിവരം അദ്ദേഹം ഉടൻ തന്നെ ഷെയ്ഖുനാ തങ്ങളെ അറിയിച്ചു. നൂറുൽ മഷായിഖ് ആ പോലീസുകാരനെ വിളിച്ച് ചോദ്യം ചെയ്തു, ദലായിലുൽ ഖൈറാത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്താണ്, അതെങ്ങനെ ഷിർക്കാകും? എന്താണ് ഷിർക്കിൻ്റെ തഅരീഫ്? തൗഹീദിൻ്റെ തഅരീഫ് എന്താണ്? പോലീസുകാരൻ മറുപടി പറയാൻ കഴിഞ്ഞില്ല. മറുപടി പറയാതെ വിടില്ലെന്നായി ഷെയ്ഖുനാ തങ്ങൾ. അവസാനം അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഹുക്മാണ്, നിങ്ങൾ ഇവിടുത്തെ ഉലമാക്കളോട് വിശദീകരണം ചോദിക്കുക. അതിനിടയിൽ മദീന യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും കുറച്ച് വിദ്യാർത്ഥികളും അവിടെ എത്തി. പ്രൊഫസർ ഈ വിഷയത്തിൽ ഇടപെട്ടു. ഷെയ്ഖുനാ തങ്ങൾ പോലീസുകാരനോട് ചോദിച്ച ചോദ്യം പ്രൊഫസറോടും ആവർത്തിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് ഷിർക്കിൻ്റെ തഅരീഫ്? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ പ്രൊഫസർക്ക് കഴിഞ്ഞില്ല. തുടർന്ന് നൂറുൽ മഷായിഖ് തൻ്റെ കീശയിൽ ഉള്ള പേന താഴെയിട്ട് പ്രൊഫസറോട് എടുക്കാൻ ആവശ്യപ്പെട്ടു. പ്രൊഫസർ പേന എടുത്തപ്പോൾ ചോദിച്ചു, ആരാണ് എടുത്തത്? പ്രൊഫസർ, ഞാനെടുത്തു. ഷെയ്ഖുന, അള്ളാഹു പറയുന്നു സർവശക്തിയും അള്ളാഹുവിൻ്റേതാണെന്ന്, പിന്നെ നീ എടുത്ത് എന്ന് പറയാൻ എന്തടിസ്ഥാനത്തിലാണ്? ഇവിടെ അഫ്ആലിൽ ഷിർക്ക് സംഭവിച്ചില്ലേ? നിനക്ക് പകരം അള്ളാഹു എടുത്തു എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയുന്നത് കുഫ്റുമാണ്. ഇതിൻ്റെ രണ്ടിനുമിടയിലാണ് തൗഹീദ് നിലകൊള്ളുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ അടിതൊട്ട് മുടിവരെ ഷിർക്ക് വെച്ച്
അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ പേരിൽ സ്വലാത്ത് തടയുന്നത് ഏതടിസ്ഥാനത്തിലാണ്? അള്ളാഹുവും അവൻ്റെ മലക്കുകളും നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. മുഅ്മിനീങ്ങളെ, നിങ്ങളും നബിയുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുവിൻ എന്നാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ദലായിലുൽ ഖൈറാത്ത് ഷിർക്കാകുന്നത്? അതിന് മറുപടി പറയാൻ കഴിയാതെ ആ പ്രൊഫസർ പരുങ്ങിപ്പോയി. ഈ സംഭവത്തിനു ശേഷം മദീന മുനവ്വറയിൽ വെച്ച് ഷെയ്ഖുന തങ്ങളോട് കൂടെ ദലായിലുൽ ഖൈറാത്ത് പാരായണം ചെയ്തപ്പോൾ ആരും തടയാൻ ധൈര്യപ്പെട്ടില്ല. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോയ ഈ വേളയിൽ നൂറുൽ മഷായിഖ് സുഹൂരിഷാനൂരിയോട് പറഞ്ഞു, സുഹൂരിഷ, നിങ്ങളെ മലബാറിലെ ഖലീഫയാക്കി നിയോഗിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. ഈ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് മടങ്ങിയെത്തിയാൽ ഉടൻ ഖിലാഫത്തിൻ്റെ ചടങ്ങ് നടത്തുന്നതാണ്. ഈ വാക്കുകൾ കേട്ട് സുഹൂരിഷാനൂരി സ്തബ്ധനായി. അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും പ്രയാസകരമായ കാര്യമാണിത്. തമിഴ്നാട്ടുകാരനായ സുഹൂരിഷാനൂരിക്ക് ആകെ അറിയാവുന്ന ഭാഷ തമിഴ് മാത്രം. അറബി അറിയുമെങ്കിലും സംസാരിക്കാനുള്ള പ്രാവീണ്യമില്ല. ഇതിനു പുറമെ നൂറുൽ മഷായിഖിൽ നിന്നും കേട്ട് പഠിച്ച ഉറുദു ഭാഷ അല്പസ്വല്പം അറിയാമെന്ന് മാത്രം. അന്യഭാഷ സംസാരിക്കുന്ന വേണ്ടത്ര പരിചയമില്ലാത്ത മലബാറിൽ എങ്ങനെയാണ് സേവനമനുഷ്ഠിക്കുക? അതിലേറെ പ്രയാസം നൂറുൽ മഷായിഖിനെ പിരിഞ്ഞിരിക്കുക എന്നതാണ്. അദ്ദേഹം ആകെ ധർമ്മസങ്കടത്തിലായി. ഷെയ്ഖുനായോട് അദ്ദേഹം തൻ്റെ സങ്കടം ഉണർത്തിച്ചു. കൂട്ടത്തിൽ ഇത്രയും കൂടി പറഞ്ഞു, കേരളത്തിൽ മതപണ്ഡിതന്മാർ വളരെ കൂടുതലുണ്ട്. അവിടെ പള്ളിയായ പള്ളികളിലൊക്കെ ദർസ് വിദ്യാഭ്യാസം നടക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ അവരുടെ ഭാഷ പോലും വശമില്ലാത്ത, ഒരു വിവരവുമില്ലാത്ത ഞാനിങ്ങനെ തബ്ലീഗ് നടത്തും? നൂറുൽ മഷായിഖ് എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്നു. കേരളത്തെക്കുറിച്ചും കേരളക്കാരെക്കുറിച്ചും ശരിക്ക് അറിയാവുന്ന ആളായിരുന്നു നൂറുൽ മഷായിഖ്. അള്ളാഹുവിൽ നിന്നുള്ള ഇൽഹാമില്ലാതെ ഷെയ്ഖവറുകൾ ഒന്നും പറയില്ല. അതുകൊണ്ട് തന്നെ നൂറുൽ മഷായിഖ് തീർത്തു പറഞ്ഞു, നീ നിൻ്റെ ഷെയ്ഖിന് ഇൽഖാവുണ്ട്, അതുകൊണ്ട് ഭയപ്പെടേണ്ട, ധൈര്യമായി പോകൂ.